ഇമ്മാണ് റെഡിയാക്കിയത്. ഇമ്മാണിന്റെ മാസ്റ്റർ പ്ലാൻ. ഇമ്മ കൊറേ സിനിമാ പേരുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇയാളെ. ഞാൻ പോലും ആ സിനിമകളൊക്കെയാണ്. ഞാനും ഡ്യൂഡി കണ്ടിട്ടില്ലെങ്കിൽ കൊറേ ഐഡിയ ഇല്ല. ഇമ്മ റൂം വാതിൽ അടച്ചിട്ടിട്ടുണ്ടാക്കി സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഓക്കെ, ഇതാണ് പേപ്പേഴ്സ് കേട്ടോ. ഇതിന്റെ ബാക്കിലാണ് ഇമ്മ കൊറേ സംഭവങ്ങൾ. ഇത് തുറന്നാ കാണാൻ കഴിയും. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ പരിപാടി. ഇതിലതില് കൊറേ സിനിമാ പേരുണ്ട് കേസ്. ഇത് പറഞ്ഞാൽ മാത്രമേ ഇന്നത്തെ വിജയ പ്രഖ്യാപിക്കുകയുള്ളൂ. നമ്മള് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ബാക്കിലുണ്ട് ഒരുപാട് പേപ്പറിൽ ഇമ്മ സിനിമാ പേരുകൾ കൊറേ എഴുതിട്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. സോ അതൊന്ന് ഞാൻ എടുക്കും. ഞാൻ എടുത്തു കഴിഞ്ഞ് ഞാനത് നോക്കാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ ഡ്യൂഡിക്ക് അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഓൾറെഡി കൊറേ സ്ഥലത്ത് കണ്ടിട്ടില്ല. സോ ആ ഒരു സംഭവം ഡ്യൂഡി അവള് ആക്ഷനോട് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. സോ പേപ്പർ ഒന്നും ഇല്ലായിരുന്നു. സോ അത് ആക്ഷനുള്ള ഡ്യൂഡി എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, അങ്ങനെ ഡ്യൂഡിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കിടുക്കാജ് പണിഷ്മെന്റ് എനിക്കല്ല, ഇവൾക്ക്. ഇല്ല, ഇവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഗൈസ്. നല്ല അടിപൊളി ഷേവിംഗ് ക്രീം മുഖത്തിട്ട് മുഖത്തിട്ട് തേച്ച് കളി. ഓക്കെ, ഓരോന്ന് തോൽക്കുമുണ്ടാവോ? ഓക്കെ, അല്ല ഓരോ തോൽക്കും വേണ്ട. ഓക്കെ, നീ ഇപ്പൊ എത്ര, ഞാനിപ്പൊ എത്ര ആൻസർ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ ആൻസർ പറയുന്നവര് പണിഷ്മെന്റ് ഏറ്റവും. അങ്ങനെയാണ് തോനാക്കി. അങ്ങനെ വേണ്ട, ആ തോനാക്കണം അല്ലേ, ഏറ്റവും ഇല്ലല്ലോ. ഫുള്ളാക്കില്ല. ഇത് ഡ്യൂഡിയുടെ മുഖത്ത് ഇങ്ങനെ അലച്ച് കിട്ടും. ഞാനല്ലോ കറക്റ്റ് ആൻസർ പറയും. ഞാൻ ഒരു ഒരുപാട് സിനിമകൾ കണ്ടത്. ഓക്കെ, ഇമ്മിച്ച് നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒന്നും ഇതില്ലല്ലോ. ഫസ്റ്റ് ഇതാക്കണ ഡ്യൂഡിയാണ് എടുക്കാൻ പോകുന്നത്. കുഞ്ഞുമോളെ എടുത്തോളൂ. എന്താണെങ്കിലും ഞാനത് പറഞ്ഞിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. നടുന്നോ അങ്ങ് എന്തെന്തോ ഒപ്പിക്കൽ എന്തോ ടൈപ്പ് ഉണ്ടല്ലോ. എന്താ നോക്കട്ടെ. ഏയ് പൊളി പൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു. ആ കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരുന്നു. ഇതെങ്ങനെ പറയാൻ എനിക്ക് അറിയുന്നില്ല ഗൈസ്. എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? രണ്ട് വേർഡ്. ഓപ്പോസിറ്റ് ആ പോണത്. ഒന്നാമത്തെ ഇത്ര ടെററാന്ന് വിചാരിച്ചില്ലോ. ഇത് എനിക്ക് ഇഷ്ടമുള്ളതെടുത്തോ. ഓക്കെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എടുക്കാറുണ്ട്. ഇതെന്താണെങ്കിലും ഡ്യൂഡി എനിക്ക് ആകെ കാണിച്ചു തരണം. പറഞ്ഞില്ല നീ തോൽക്കും. പറഞ്ഞില്ല ഞാൻ തോൽക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കൊക്കെ പ്രശ്നം, ഇത് സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. സംസാരിക്കരുതില്ലേ? മീഷ എന്താണ്? മീഷ പിരിക്കും. മീഷ പിരിക്കുന്ന ആള്. സിനിമാ പേര് എത്ര വേർഡുണ്ട്? എത്ര വേർഡുണ്ട്? എത്ര വേർഡുണ്ട്? ഒന്നാളോ രണ്ടാളെന്ന് പറയോ? ഒന്നാളോ രണ്ടു വേർഡ്? ആ രണ്ടു വേർഡ് ഒക്കെ പറഞ്ഞു. മീഷ 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 മാത്രമല്ല.
കള്ളന്ന് കാണിച്ചിരിക്കാനും മീശ കള്ളന്നല്ല മീശ മാധവൻ എടുക്കു കുഞ്ഞുമോൾ എടുക്കൂ 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 യെസ് ബേബി എന്നിട്ട് അങ്ങനല്ല എനിക്ക് കാണിച്ചണ്ട എനിക്ക് കാണിച്ചണ്ട എന്താ തല തല കുത്തണ തലേ അറിയില്ല ഓക്കെ ഞാൻ മിണ്ടാതിരിക്കാ എങ്ങനെ തുടങ്ങണം പക്ഷെ നീ ഇങ്ങനെ പറയണം എന്നാലും നീ പറയുമ്പോൾ എനിക്ക് അത് ആണ് അല്ലാതെ പറയാൻ അല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല ഓക്കെ ഈ വേട് ഒന്നാണ് ഒരു സെറ്റ് ആണ് ഒരേ ഒരു വേട് സെറ്റ് ഓക്കെ വലിയ വലിയ കൊട്ടാരം നേരത്തെ പറഞ്ഞു കുഞ്ഞുമോനെ സിമ്പിൾ ഒരു സംഭവം ചെയ്ത കോഴിത്തീറ്റ വിചാരം മാത്രമുള്ള പഠിച്ചോനെ കാണിച്ചില്ല സൂപ്പർമാൻ ശക്തി കുഞ്ഞു ഓർമ്മയില്ലാത്ത ലോകത്തുള്ളവരെ ഒരു മലയാളി ആയിക്കഴിഞ്ഞു അത് നടക്കൂല അപ്പൊ അത് വിട്ടില്ല ഒരു കാര്യം ഇതൊരു ചിത്രമാണ് മനസ്സിൽ വിചാരിക്കും അപ്പൊ അത് കട്ട് അടുത്തതാക്ക എന്ത് ഇപ്പൊ ഇങ്ങനെ പഠിച്ചാ പറയാ ഇനിയിപ്പ നിങ്ങൾ മിണ്ടാന്ന് നിൽക്കുമ്പോ ഞാൻ മിണ്ടരുത ആ ഗൈസ് കറക്റ്റ് കണ്ടല്ലോ ഓക്കെ ലോകത്ത് പ്രശസ്തമായ സിനിമയാണ് ഇങ്ങനെ കളിച്ചത് മറക്കില്ലേ എന്റെ പൊന്നോ ബാബായി ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കല്ലും തൊക്കി പോയിടുന്നു അപ്പൊ ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ മറ്റേ മുഖത്താക്കുന്ന സാധനമാണ് അതിലോട്ട് മുഖത്താക്കും മറിയ അത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു അതിങ്ങനെ ആക്കാലോ പറഞ്ഞു ഇല്ല പറഞ്ഞോ ഓക്കെ രണ്ടുപേര് ഇത് മോഹൻലാൽ മമ്മൂട്ടിന്റെ സിനിമ ഓക്കെ മമ്മൂട്ടി സിനിമ മൊത്തം കാണാപ്പെടാം ഒന്നാമത് വീട് ആ ഒന്നാമത് വീട് എന്താണ് പറയും ഒരൊറ്റ ഗർഭം എന്താ ഒന്നാമത് വീട് എന്താ അപ്പൊ തോറ്റി ഓൾക്ക് മമ്മൂട്ടിന്റെ വീടും അടിക്കുക പഠിപ്പിക്കുക ആ ടീച്ചിങ് ടീച്ചർ ടീച്ചർ ആ മമ്മൂട്ടി ടീച്ചർ സിനിമത്തെ ക്യാരക്ടർ മമ്മൂട്ടി ടീച്ചർ മമ്മൂട്ടി ടീച്ചറായിട്ട് മാഷാണ് പുതിയ സിനിമ ആണോ പഴയ സിനിമ ആണോ പുതിയ ഒന്നാമത് വീട് ആ പറയും ടി വി ഓ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന സിനിമ ഒന്നാമത്തെ വേട് ഇത് ഒറ്റടിക്കാൻ ചവിട്ടി കൂട്ടിട്ടോ മാമ്പയം മാമ്പയം പുഴുസുട്ട മാമ്പയോ കിളിച്ചുട്ട മാമ്പയോ മോഹൻലാലല്ലേ ആ ഒന്ന് മാങ്ങ മായാവി ലുട്ടാപ്പി മായാബസാർ
ഞങ്ങൾ തമ്മിൽ ടിവി കഴിയില്ല കഴിയില്ല മാസ്റ്റർ പീസിന് എന്തൊക്കെ സിമ്പിൾ വഴിയുണ്ട്. മോളെ എനിക്ക് മാസ്റ്റർ പീസ് നല്ല രീതിയിൽ ചെയ്യാൻ പീസ് വരെ കാണിച്ചു തന്നത്, പീസ് കാണിച്ചു തന്നത് പീസ് കണ്ടില്ലേ അതുപോലെ പീസ് മിനിറ്റ് ബാക്കി ഞാൻ പറയൂ. യു ആർ ഫെയിൽഡ് ബേബി, യു ആർ ഫെയിൽഡ് ബേബി, യു ആർ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തീർന്നു. ഒന്നില്ലെങ്കിൽ ഇന്നലെ ഞങ്ങള് പുതിയൊരു സിനിമ അതല്ല വിജയിനെ കാണിക്കുക, അതുപോലെ വിജയിനെയും പീസും കാണിച്ചാലും വിജയനെ കാണിക്കുക. ഏതാണ് എന്റെ മോളെ രണ്ട് കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കിയാൽ മതി, എനിക്ക് മനസ്സിലാവും. പൊട്ടത്തി പൊട്ടത്തി എടുത്തു ഞാളെ ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് അതൊക്കെ എങ്ങനെ ഉണ്ട്? അല്ല നല്ല ഉണ്ട്, വളരെ ഉപകാരപ്രദമായ സംഭവങ്ങൾ നമ്മൾ തന്നത്. ഓക്കെ എന്താണ്, ഓ മൈ ഗോഡ്, വൺ ഓഫ് ദി ബ്ലോക്ക് ബസ്റ്റർ മൂവി ഇൻ മലയാളം ഹിസ്റ്ററി. യെസ് ബേബി, വളരെ സിമ്പിൾ ആണ് ഗൈസ്, എന്റെ ഫേവറേറ്റ് മൂവി, നമ്മൾ എല്ലാരും ഫേവറേറ്റ് മൂവിയാണ്. സോ തുടങ്ങട്ടെ, ആരും റെഡി ബേബി? റെഡിയാണ്. ഓക്കെ എന്താ പറയാ, മാറി മാറി ഒന്നോടി നിന്ന് കാണിച്ചോട്ടെ, പിഞ്ച് കുട്ടികൾക്ക് വരെ അറിയാ ഇന്നതല്ല, അതിന്റെ ഫോണ വേറെ ഫോണ ഇതാ, ഇതടി ഇത് കണ്ടാ പറയണം, പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞോ. എനിക്ക് മനസ്സിലായേ അമ്മ, അതെനിക്ക് ഇതോ ഓൾ തോറ്റ കഴിഞ്ഞാ ഓൾ എന്നിട്ടുണ്ട അമ്മ, അത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടല്ലേ, ഇല്ല അത് മനസ്സിലായില്ല, പറയ് ആൻസർ പറഞ്ഞിട്ടേ വരുന്നുള്ളൂ. പറഞ്ഞോ പറഞ്ഞോ, ഇല്ല 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 പറഞ്ഞോ പറഞ്ഞോ, അത് എനിക്ക് അറിയാം, അത് പിഞ്ചു കുട്ടികൾക്ക് അറിയണം, അങ്ങനെ ഉരുളണം കേട്ടോ, മര്യാദ പറഞ്ഞോ, ഇടി നമുക്ക് പുറടി പുലിമുരുകൻ. കളിക്കരുത് കിട്ടോ, സത്യം അറിയ കളിക്കരുത് കിട്ടോ, എനിക്ക് അറിഞ്ഞിട്ട് പറയാക്കാൻ എനിക്കറിയാം. അന്ന് കള്ളത്ര മനസ്സിലായി, അന്ന് കള്ളത്ര മനസ്സിലായി, കുരുട്ടേ മനസ്സിലായിട്ട് മനസ്സിലില്ല, മനസ്സിലായിട്ട് മനസ്സിലായി, ഇല്ലാത്ത പോലെ നടിച്ചതിന് ഡ്യൂട്ടി സോറ്റ് അത്ര തന്നെ. അതല്ല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ അറിയാതെ പറയാൻ, ഇത് മനസ്സിലായി, എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല, എനിക്ക് സൗകര്യമില്ല. അപ്പൊ ഡ്യൂട്ടി തോറ്റി, ഞാൻ വേണേ ഒന്നുകൂടി, ഞാൻ വേണേ ഒന്നുകൂടി ചെയ്യാം, എന്നിട്ട് ഡ്യൂട്ടി എന്നായി തോൽക്കാം, അത് ഉറപ്പാ, അത് ഉറപ്പാ, അത്ര ഉള്ളു. ഇത് വേണ്ടല്ലോ ശരിയായി, എന്ന് ഈ കുളിച്ചിട്ട് വന്നോളൂ, ഇത് പറയാറില്ല, ഞാൻ കറക്റ്റ് കറക്റ്റായിട്ടാ പറയുള്ളൂ. ലവ് എന്താ, ലവ് എന്താ, ഈ അതിനെ ചൂടിലാട്ട് നിൽക്കണം, മര്യാദ പറഞ്ഞു ചവിട്ടി കൂട്ടി ഞാൻ ഉറപ്പാ, ലവ് ഇഷ്ടം പ്രേമം കണ്ടില്ലേ, ഇതൊക്കെയാണ് ഗൈസ്, ഞാൻ ഇതിപ്പോ ഞാൻ പറഞ്ഞോള്
പ്രേമോ പഞ്ച് അങ്ങനൊക്കെ പറയും ചുട്ടേ. ജെനുവിനായി ജെനുവിനായി പറഞ്ഞാൽ എന്റെ കൈ വടണ്ട് ഞാൻ തല്ലിക്കൊന്നു ഞാൻ ഓക്കെ ആ ഇത് തൊട്ടല്ലോ ആ അങ്ങനൊക്കെ ഉണ്ട് നല്ല കുട്ടിയായി നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി കാർഡ്ബോർഡ് പച്ച പറഞ്ഞ് സീരിയസ് ആയി എടുത്തോന്ന് എല്ലാം ആക്കൂ അപ്പ ഇതാക്കൂ സീരിയസ് ആയി എടുക്കാൻ മതി ഇത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തോട്ടില്ല അതൊന്ന് കൈ വിടങ്ങ എനിക്ക് വെയിറ്റ് ചെയ്യാനും കഴിയില്ല എന്താ എത്ര നേരം കണ്ണടിച്ചാള് അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇല്ല ഒരു കോംപ്രമൈസും ഇല്ല കൈ വെച്ചോട്ടെ ഇല്ല മല്ലാക്കുള്ളൂ മല്ലാക്കുള്ളൂ ഇങ്ങനെ ആക്കാം മല്ല സ്ലോലാക്കുള്ളടി ഞാൻ തലേ ഇങ്ങനെ ആക്കുന്ന എന്നാ ശ്വാസം കിട്ടില്ല തയ്യെടുക്ക നീ പിടിക്കരുത് ആ എന്താ ഞാൻ ആക്കാന്ന് പറഞ്ഞു എനിക്കില്ല ഞാൻ മല്ലാക്കുള്ളൂ അഡ്രസ് മീ ഞാൻ മല്ലാക്കുള്ള പോരെ എന്താടി ഇന്ന കളിപ്പിക്കേ ഏ കളിപ്പിക്ക കളിപ്പിക്കേ പച്ചക്കുതിരാളൊക്കെ കിട്ടിട്ട് കള്ളത്തരം പറഞ്ഞടി പുലിപുരുകനും കിട്ടിട്ട് കള്ളത്തരം പറഞ്ഞല്ലേ കള്ളത്തരം പറയാൻ ഭയങ്കര ഈ മിണ്ടരുത് എല്ലാ കളിതോടെ കൂടി നിർത്തി കേട്ടോ പോയിക്കോ